കഥകളിൽ അങ്ങനെ പലതും പറയും, അത് കേട്ടാലും പരിഭവമരുത്. കഥകളിൽ അങ്ങനെ പലതും പറയും, അത് കേട്ടാലും പരിഭവമരുത്. കഥകളിൽ അങ്ങനെ പലതും പറയും, അത് കേട്ടാലും പരിഭവമരുത്. ബാലുവേ, അറിഞ്ഞോ, ദേ നമ്മുടെ സെന്റ് ബർക്ക്മാൻസ് കോളേജിന് 100 വയസ്സ്. ആഘോഷങ്ങളൊക്കെ കെങ്കേമോ അല്ലേ. ബാലു എസ് ബി കോളേജിൽ പഠിച്ചിട്ടുണ്ടോ? പഠിക്കണം പഠിക്കണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ 8-ാം ക്ലാസ് വരെ പഠിച്ചേച്ച് കോളേജിന്റെ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ അവര് വെടലിക്ക് പിടിച്ചു തള്ളും. അതെന്തായാലും നന്നായി. ഇപ്പോഴേ എസ് ബിയിൽ പഠിച്ച പ്രഗത്ഭരുടെ ഓർമ്മക്കുറിപ്പൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറയുന്നത് എന്നാന്നറിയാവോ? BA എക്കണോമിക്സിന് എസ് ബിയിൽ പഠിച്ചെങ്കിലും ക്യാമ്പസിനുള്ളിൽ രാഷ്ട്രീയം കളിച്ചില്ലെന്ന്. കല്ലു, അന്ന് KCU എസ് ബി കോളേജിന്റെ രാഷ്ട്രീയത്തിൽ എന്ത് സ്ഥാനം? അവിടെ കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗം KSEക്ക് അല്ലായിരുന്നോ തുടർഭരണം? പിന്നെ അടി ഇടിയും വെട്ടും കുത്തും ഒന്നും ഇല്ലായിരുന്നു. അതിനും കാരണമുണ്ട്. SFI എസ് ബിയിൽ ഒരു ക്ലാസ് റെപ്രസെന്റേറ്റീവ് പോലും ഇല്ലായിരുന്നു. NSS കോളേജിൽ KCU ആയിരുന്നു. പിന്നീടാണ് SFI വന്നതും വിദ്യാർത്ഥി സംഘടന ഉണ്ടായതും കോളേജിന് പുറത്ത് ബിംബി കൊലപാതകം ഉണ്ടായതും. അങ്ങനെ ചരിത്രത്തിൽ ഉമ്മൻചാണ്ടിക്ക് സുധാകരനാകാൻ യോഗം ഉണ്ടായില്ലെന്ന് സാരം. യോഗം അതൊക്കെ അവിടെ നിക്കട്ടെ. ദേ നമ്മുടെ കുട്ടനാട്ടുകാരുടെ കോളേജ് SB കോളേജ് ആയിരുന്നു. ഇന്നലെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് സതീശനാദികൾ ചങ്ങനാശ്ശേരി വഴി കുട്ടനാട് കാണാൻ പോയി. കണ്ട കാഴ്ചകൾ വെച്ച് അദ്ദേഹം പറഞ്ഞത് സമാനതകളില്ലാത്ത ദുരിത ജീവിതമാണ് കുട്ടനാട്ടുകാരുടേതെന്നാണ്. കുട്ടനാടിന് സമഗ്ര വികസനം ഉണ്ടാക്കാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്നും ഒരു വിളംബരം അങ്ങോട്ട് തട്ടിവിട്ടിട്ടുണ്ട്. ഓർമ്മയുണ്ടോ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ കുട്ടനാടൻ പര്യടനം? അന്ന് അദ്ദേഹം മോഹൻലാൽ സിനിമാ കഥ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കുട്ടനാടിനൊരു പാക്കേജും പ്രോജക്റ്റും നൽകി. വർഷകാലത്ത് കിഴക്കൻ വെള്ളം കുട്ടനാട്ടിൽ എത്തിയ പോലെ ഡൽഹിയിൽ നിന്നും കോടികൾ കുട്ടനാട്ടിലെത്തി. എതിലേ പോയോ ആ കോടികൾ? കുട്ടനാടിന് എന്ത് മാറ്റം ഉണ്ടായി? ആർക്കും ഉത്തരം പറയാം. കുട്ടനാട് പോലല്ല എന്റെ ബാലു ലക്ഷദ്വീപ്. വേണമെങ്കിൽ മനസ്സ് വെച്ച ടൂറിസത്തിൽ കുട്ടനാടിനും വലിയ സ്കോപ്പ് ഒക്കെ ഉണ്ട്. ടൂറിസം തന്നെയാണ് ലക്ഷദ്വീപിൽ കേന്ദ്രം ഉദ്ദേശിക്കുന്ന വികസനം. നാട്ടുകാരെയൊക്കെ ആട്ടി ഓടിച്ച് വർണ്ണ മത്സ്യങ്ങളും പവിഴ പുറ്റുകളും ഒക്കെ ഉള്ള ലക്ഷദ്വീപിനെ ഒരു മക്കാവാക്കുക. ഒരു ഗോൾഡൻ ചാൻസ് അല്ലേ? അതെ അതെ അതെ, ഗോൾഡൻ ചാൻസ് തന്നെ. നിശാ ക്ലബ്ബുകൾ കൊണ്ടും മദ്യശാലകൾ കൊണ്ടും വിദേശികളെ ആകർഷിക്കാം, അവിടെ നിന്ന് പണം വാരുക. ഇതിനെതിരെ ഉണ്ടായ ജനമുന്നേറ്റത്തിൽ രാജ്യദ്രോഹിയാക്കപ്പെട്ട ആയിഷ സുൽത്താനയെ കേസിൽ കുടുക്കാനുള്ള നീക്കത്തിൽ കേന്ദ്രം ചുവട് പിന്നോട്ടെടുത്തു. സുൽത്താനയ്ക്ക് അറസ്റ്റില്ല. ലക്ഷദ്വീപ് കോടതി വ്യവഹാരങ്ങൾ കേരള ഹൈക്കോടതിയിൽ നിന്നും കർണാടകയ്ക്ക് നീക്കാനുള്ള ശ്രമത്തിൽ നിന്നും തൽക്കാലം പിൻവലിഞ്ഞു. കാശ്മീർ അല്ല ലക്ഷദ്വീപ്, ബോധ്യമായോ എന്തോ? ഈ കേസ് കോടതി എന്നൊക്കെ പറയുമ്പോ ബാലു, മുമ്പുണ്ടായ കേസുകളും അവിടെ നടത്താനുള്ളതാണല്ലോ. സേവറി ഹോട്ടലിന് നേരെ ഉണ്ടായ ബോംബേറിൽ തൊഴിലാളി K4 കൊല്ലപ്പെട്ട സംഭവത്തിൽ KPCC പ്രസിഡന്റ് K.സുധാകരനെ പ്രതിയാക്കി കേസ് തുടരന്വേഷണം നടത്തണമെന്ന് ഭാര്യ ഭാർഗവി പറയുന്നു. കേസ് അന്വേഷണം ഒരു പുത്തരിയൊന്നുമല്ലോ. 1, 2, 3 അങ്ങനെ ഒന്നിനെ വെട്ടിക്കൊന്നു, ഒന്നിനെ വെടിവെച്ചു കൊന്നു, ഒന്നിനെ തല്ലിക്കൊന്നു. മണിയാശാന്റെ വെളിപ്പെടുത്തലിൽ പ്രഭാതമായ കേസുകളൊക്കെ ഉണ്ടായി. എന്ത് സംഭവിച്ചു? മണിയാശൻ MLA ആയി, വൈദ്യുതി മന്ത്രിയായി. ദേ MLA പണി കഴിയുമ്പോ മുന്തിയ പെൻഷൻ വാങ്ങി കോലായില ചാരു കസേരയിൽ മലാറുന്ന് ഇങ്ങനെ കിടക്കാം. കേസന്വേഷണം ഒക്കെ ഒരു പുകവടിയല്ലേ എന്റെ ബാലു? വെട്ടിക്കൊല്ലുന്ന പോലെയാണോ തിളച്ച വെള്ളം ഒഴിച്ചൊരു മനുഷ്യനെ കൊല്ലുന്നത്? എന്റെ പൊന്നു കല്ലു, കേട്ടിട്ട് എന്തോ പോലെ. ഈ തിളച്ച വെള്ളം ഒഴിക്കുന്നതൊക്കെ താറാവിനും കോഴിക്കും മേലെയല്ലേ എന്റെ ബാലു? അതും എളുപ്പത്തിൽ അതിന്റെ ഒക്കെ പൂട പറിക്കാൻ. പൂട പറിക്കലല്ല കല്ലു, കുടുംബ വഴക്ക്. മരുമകൻ പ്രകാശൻ, അമ്മായിയമ്മ ഭാരതിയുടെ ദേഹത്ത് തിളച്ച വെള്ളം ഒഴിച്ചു. പുള്ളി മരണവപ്രാളം കാട്ടിയ തള്ളയെ ആശുപത്രിയിൽ എത്തിച്ചതുമില്ല. പ്രകാശന്റെ മകൻ വെല്യമ്മയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പാവം ഭാരതി മരിച്ചും പോയി. ചേടാ, ഇത്തരം കേസുകളിൽ നമ്മുടെ നാട്ടിലെ ശിക്ഷയൊന്നും പോരല്ലോ ബാലു. ഗൾഫ് രാജ്യങ്ങളിലേതുപോലുള്ള ശിക്ഷകളാണ് ഉത്തമം. മനുഷ്യർക്ക് ശിക്ഷയെ ഒരു ഭയമൊക്കെ വേണം, എന്നാലല്ലേ ഈ ശിക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലം ഉണ്ടാകൂ. തിളച്ച വെള്ളം ഒഴിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂലിക്കാളെ വെച്ച് തല്ലിക്കൊല്ലാമല്ലോ. കൊല്ലങ്കാരി ലിൻസിക്ക് 2 മക്കളുണ്ട്, ഭർത്താവ് ഗൾഫിലുമുണ്ട്. ഇതൊക്കെ മറന്ന് 25-കാരനായ ഗൗതമിനോട് കാട്ട പ്രേമം. മൊബൈലും പണവും നൽകി, പക്ഷേ കെട്ടണമെന്ന ആവശ്യത്തിൽ നിന്നും ഗൗതം അങ്ങോട്ട് വിട്ടുനിന്നു. ലിൻസി ആരാമോൾ കൊട്ടേഷൻ ടീമിനെ വിട്ട് ഗൗതമിനെ മാത്രമല്ല അയാളുടെ സുഹൃത്തിനെയും തട്ടിക്കൊണ്ടുപോയി ഇഷ്ടം പോലെ ഇടിച്ചങ്ങ് പദം വരുത്തി. കൊട്ടേഷൻ ടീമും ലിൻസിയും പോലീസിന്റെ കസ്റ്റഡി. അത് കൊള്ളാം. ഈ വിവാഹാഭ്യർത്ഥന നിരസിച്ചതിന് കൊന്നൊന്നും ഇല്ലല്ലോ എന്റെ ബാലു. അല്ല, അതാണല്ലോ ഇപ്പോഴത്തെ ഒരു സ്റ്റൈല്. ലിൻസിയാണേ പ്രതീക്ഷയൊന്നും കൈവിട്ട് കാണില്ല. ഗൗതമിന്റെ മനസ്സ് മാറി തിരികെ വന്നാലോ? ഗൗതം, സ്റ്റിൽ ഐ ലവ് യു. കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കണം.
ഹൈദയും കാലു പിടിക്കും. റോഡ് പണിക്കാരനും ദളിതനുമായ നാഗരാജൻ അയൽവാസി നാഗലക്ഷ്മിയുടെ പശുക്കുട്ടിയെ ഇറച്ചി കച്ചവടക്കാരന് വിറ്റുവന്ന കേസിലാണ് ഗ്രാമപഞ്ചായത്ത് കൂടി നാഗരാജനെ കൊണ്ട് നാഗലക്ഷ്മിയുടെ കാലിൽ പിടിച്ച് ക്ഷമ പറയിപ്പിച്ചത്. രംഗം മൊബൈലിൽ വൈറലായത് കണ്ട് പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. ഈ പോലീസിനൊക്കെ എന്തൊരു ശുഷ്കാന്തിയാണേ, ക്ഷമ പറഞ്ഞത് കൊണ്ടും കാര്യമില്ലല്ലോ. സംഭവം ബീഫ് റോസ്റ്റ് ആയി പോയില്ലേ എന്റെ ബാലു, കാശ് കിട്ടണ്ടേ? ഇല്ല, കാശ് കിട്ടില്ല. പണ്ട് നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, സർവശ്രീ എ കെ ആന്റണി. അന്ന് അദ്ദേഹം വാ തുറന്നിരുന്നു ഭക്ഷണം കഴിക്കാനും 10 പൈസ കയ്യിലില്ലെന്ന് പറയാനുമായിരുന്നു. അദ്ദേഹത്തിനൊരു പിൻഗാമിയുണ്ട്, ആള് മുഖ്യമന്ത്രിയല്ല, നമ്മുടെ പ്രധാനമന്ത്രി. കോവിഡ് മൂലം മരിച്ചവർക്ക് 4 ലക്ഷം വീതം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയിലെത്തിയ ഹർജിക്ക് മറുപടിയായി കേന്ദ്ര സർക്കാർ 183 പേജ് ഉള്ള ഒരു മറുപടി അങ്ങോട്ട് നൽകി. കാശ് തരത്തില്ല, കാരണം കാറണ കയ്യിലില്ല. ആകെ ആശ്രയ ഇന്ധനമാണ്, അതിൽ പിടിച്ചാണ് പിഴച്ചു പോകുന്നത്. ഇന്നലെ ഇന്ധന വില കൂട്ടി, ശവത്തെ കുത്തരുതെന്റെ കോടതി. സർക്കാരിന് കാശില്ലെങ്കിൽ കിട്ടാനുള്ള വഴിയൊക്കെ ചികയും. ബാറ് തുറന്നു, അവിടെ വിൽക്കുന്ന മദ്യത്തിന്റെ 25% ലാഭം സർക്കാരിന് നൽകണം. മുമ്പ് സർക്കാരിന്റെ കച്ചവടത്തിൽ കിട്ടിയിരുന്ന ലാഭത്തിന്റെ പുറമെയാണ് വാറുകാരന്റെ പോക്കറ്റിലും കൈയിട്ടത്. അത് താറാവിന്റെ വയറ് കീറിയതുപോലെ ആയി പോയെന്റെ ബാലു. ദേ കടക്കണ് വാറുകാരന്റെ കട്ടയും പടവും അടങ്ങി. ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കോരന് കുമ്പളി കഞ്ഞി എന്ന് പറഞ്ഞതുപോലെ കുടിയന്മാരും ബിവറേജിന്റെ മുന്നിൽ ക്യൂ നിന്ന് ഭണ്ഡാരം അടങ്ങും. എള്ളി ഓരുന്നത് കാണാം, തേങ്ങാ ചോരുന്നത് കാണാൻ ആളില്ല. കിലോയ്ക്ക് 2 രൂപ വിലയുള്ള 800 കിലോ ചാണകം മോഷണം പോയതിന് കേസ്. പോലീസിന്റെ പ്രത്യേക സംഘം അന്വേഷണത്തിൽ. സംഭവം ഇവിടെ അല്ല, ഛത്തീസ്ഗഡിലെ കോർബയിലാണ്. മുട്ടിൽ കോടികളുടെ തടി മുറിച്ച് കടത്തിയ കേസിൽ ഒരു പ്രതിയെയും അറസ്റ്റ് ഒട്ടി ചെയ്തിട്ടുമില്ല. പക്ഷേ കേസുണ്ട്. മുൻ മന്ത്രി അടക്കം ചിലർ ഉച്ചിയിൽ പപ്പു തപ്പുന്നുണ്ട്.